ശത്രുവിന്റെ നീക്കങ്ങൾ അറിഞ്ഞ് ഇല്ലെങ്കിൽ അവരുടെ യുദ്ധതന്ത്രങ്ങൾ അറിഞ്ഞ് അതിന്റെ മറുതന്ത്രം ഒരുക്കുകയാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യാറുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് പറഞ്ഞതും അതുതന്നെയാണ്, യുദ്ധതന്ത്രം മാറ്റേണ്ട സമയമായി എന്ന്. അതിൽ തൊട്ടു പിന്നാലെ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മൾ ആകാശ് മിസൈലിൻ്റെ ഏറ്റവും പുതിയ വേർഷനായ ആകാശ് പ്രൈം വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്നത്, ഇന്ത്യ ഈ സമീപ ഭാവിയിൽ പരീക്ഷിച്ച എല്ലാ മിസൈലുകളും നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്, DRDO നിർമ്മിച്ചവയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം മുൻപൊക്കെ നമ്മൾ ഇത്തരം പ്രതിരോധ കവചങ്ങൾ തീർക്കാൻ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു, മറ്റുള്ള രാജ്യങ്ങൾ തരുന്ന സമയം നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് സമയവും കാലവും ഒന്നും പ്രശ്നമല്ല. നമ്മളുടെ അഭിമാനമായ DRDO അത്യാധുനികമായ മിസൈലുകൾ നിർമ്മിക്കുന്നു, പരീക്ഷിക്കുന്നു. വലിയ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ തന്നെ ഇന്നലെ ഇന്ത്യ ഒറീസയിലെ ചാന്ദ്നിപൂരിൽ നിന്നും പരീക്ഷിച്ചത് ഡ്രോണുകളെയും ഒപ്പം തന്നെ ആളില്ലാ വിമാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന ആകാശ് പ്രൈമിൻ്റെ പുതിയ വേർഷനാണ്. ആ മിസൈലിൻ്റെ പേര് തന്നെ ആകാശ് പ്രൈം എന്നാണ്. 18,000 അടി ഉയരത്തിലുള്ള ലക്ഷ്യത്തിൽ എത്താൻ അതിന് കഴിയും. അതുമാത്രമല്ല, അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ആകാശത്ത് കുറച്ച് നിമിഷങ്ങൾ സഞ്ചരിക്കാനും ഈ മിസൈലിന് കഴിയും. അതായത് കൃത്യമായി തന്നെ ശത്രുവിനെ കണ്ടെത്തി അതിനെ തകർക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ അതോടൊപ്പം തന്നെ 60 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇതിൽ ശേഖരിക്കാൻ കഴിയും. ഇതിന് ലോഞ്ചിങ് സഞ്ചരിക്കുന്നത്, അതായത് മൊബൈൽ ലോഞ്ചർ വെച്ചിട്ട് എവിടെ നിന്നും വിക്ഷേപിക്കാൻ കഴിയുമെന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ശത്രു വിമാനങ്ങൾ, അതായത് ആളില്ലാ വിമാനങ്ങൾ, ഡ്രോണുകളുമാണ് ഇപ്പോൾ ശത്രു രാജ്യങ്ങളും ഭീകര സംഘടനകളും കൂടുതലായി ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉള്ള ആ ശത്രുതയ്ക്ക് അല്ലെങ്കിൽ നിഴൽ യുദ്ധത്തിന് തക്കതായി മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഇന്നലെ നമ്മൾ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിരിക്കുന്നു. ഇതിൻ്റെ മറ്റ് പ്രത്യേകതകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം, മിസൈൽ പാത, ഫ്ലൈറ്റ് ലൈറ്റ്, പാരാമീറ്റർ എന്നിവയെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഈ മിസൈലിന് ഉണ്ട്. അതായത് ഈ ആകാശത്ത് ഇത് അല്പസമയം സഞ്ചരിക്കുന്നത് കൊണ്ട് ശത്രുവിൻ്റെ ആ ലക്ഷ്യം ഇല്ലെങ്കിൽ അവർ തകർക്കേണ്ട ടാർഗറ്റ് കൃത്യമായി തന്നെ കണ്ടെത്തി തകർക്കാൻ ഈ മിസൈലിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 18,000 അടി ഉയരത്തിൽ എന്നാണ് ഔദ്യോഗികമായി പറയുന്നതെങ്കിൽ ഇതിൻ്റെ ദൂരപരിധി വളരെ കൂടുതലായിരിക്കും. ഒരുപക്ഷെ ഒരിക്കലും, പ്രത്യേകിച്ച് ഇന്ത്യ ഒരിക്കലും അങ്ങനെ പറയാറില്ല എന്നാണ് ചൈന പലപ്പോഴും ആരോപിക്കാറുള്ളത്. ഏതായാലും നമ്മൾ വിജയകരമായി ആകാശിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ആകാശ് പ്രൈം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു, അത് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. ഈ ഇതിൻ്റെ ഈ മനോഹരമായ ദൃശ്യം നമ്മളുടെ ശത്രുക്കളെ തകർക്കാനായി നാം തന്നെ വികസിപ്പിച്ചെടുത്ത നമ്മളുടെ ഏറ്റവും പുതിയ വജ്രായുധത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ ഡിഫൻസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു മാധ്യമം നൽകിയ വീഡിയോ ക്ലിപ്പിംഗ് ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു, പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.